നമസ്കാരം. സഹയാത്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, റഷ്യ ഉക്രൈൻ ക്രൈസിസ് വളരെ രൂക്ഷമായി ഇപ്പോൾ നിൽക്കുമ്പോൾ പോലും നമ്മുടെ പലരുടെയും ഇടയിൽ സജീവമായി നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എന്തിനാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ റഷ്യ ഉക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ പോയി മെഡിക്കൽ പഠനം നടത്തുന്നതെന്ന്. ആ ഒരു ചോദ്യത്തിന് വളരെ ക്വിക്കായി കിട്ടുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിൽ മെഡിക്കൽ പഠനത്തിന് ഉള്ള ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. സോ എക്സ്പെൻസ് കുറവാണ് എന്നുള്ളൊരു ഒറ്റ റീസൺ കൊണ്ടാണോ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിൽ പോയി മെഡിക്കൽ പഠനം നടത്തുന്നത്? ആ കാര്യങ്ങൾ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് ചെക്ക് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഒരു മെഡിക്കൽ സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ് അഥവാ നാഷണൽ എൻട്രൻസ് കം എലിജിബിലിറ്റി ടെസ്റ്റ് നല്ല സ്കോറോടുകൂടി പാസ്സാവേണ്ടതുണ്ട്. 2021 ഇന്ത്യയിൽ നീറ്റ് എഴുതിയതാകട്ടെ ഏതാണ്ട് 1,600,000 വിദ്യാർത്ഥികളാണ്. 2020 അത് 1,300,000 വിദ്യാർത്ഥികളായിരുന്നു. ഏതാണ്ട് 1,600,000 വിദ്യാർത്ഥികൾ എഴുതിയ ഈ നീറ്റ് പരീക്ഷയുടെ 0.5% ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള മെഡിക്കൽ സീറ്റ്സ് പോലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് 2021 ഡിസംബറിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 88,120 എണ്ണമാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 1,600,000 വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുമ്പോൾ അതിൽ വെറും 88,120 കുട്ടികൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ പഠനത്തിനായി അവസരം ലഭിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി MBBS ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്ത് എത്ര മെഡിക്കൽ കോളേജുകളാണ് ഉള്ളതെന്നുള്ളൊരു കണക്ക് നോക്കിയാൽ 2021-22 കണക്ക് പ്രകാരം 596 മെഡിക്കൽ കോളേജുകളാണ് ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളിൽ ഉള്ളത്. 2013-14 കാലഘട്ടത്തിൽ അത് 387 മെഡിക്കൽ കോളേജുകളായിരുന്നു. ഇനി നേരത്തെ പറഞ്ഞ 88,120 മെഡിക്കൽ സീറ്റുകളിൽ 50% ഗവൺമെൻറ് കോട്ടയായി മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന മെഡിക്കൽ ഫീസ് നൽകിയാവും ആ സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. ബാക്കി വരുന്ന സീറ്റുകളാകട്ടെ മാനേജ്മെൻറ് കോട്ട, NRI കോട്ടയിലേക്കൊക്കെ മാറ്റിയിരിക്കുന്നു. അടുത്തതാണ് മുഖ്യമായ കാര്യം, ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം പൈസ ചെലവാകുമെന്നുള്ളത്. 4.5 വർഷം കാലാവധിയുള്ള MBBS കോഴ്സിന് ഗവൺമെൻറ് കോളേജുകളിൽ നൽകേണ്ടി വരുന്ന ഫീസ് വാർഷികമായി 2,00,000 രൂപയ്ക്കടുത്താണ്. അതായത് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് MBBS കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ ചിലവാകുന്ന തുക ഏതാണ്ട് 1,200,000 വരും. അതേസമയം പ്രൈവറ്റ് കോളേജുകളിൽ നോൺ ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോ വർഷവും നൽകേണ്ടി വരുന്ന ഫീസ് 12 മുതൽ 15 ലക്ഷം വരെയാണ്. അങ്ങനെ വരുമ്പോൾ അവർ കോഴ്സ് പാസ്സായി ഇറങ്ങുമ്പോൾ ചിലവാകുന്ന തുക ഏതാണ്ട് 60,00,000-70,00,000 ഇടയ്ക്ക് വരും. അങ്ങനെ വരുമ്പോൾ നീറ്റിൽ മികച്ച സ്കോർ ലഭിക്കാതെ ഗവൺമെൻറ് കോട്ടയിൽ മെഡിക്കൽ സീറ്റ് കിട്ടാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയ ചിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്നത് റഷ്യ, ഉക്രൈൻ, ചൈന പോലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ മെഡിക്കൽ ഗ്രാജുവേഷൻ പഠനം പൂർത്തിയാക്കാൻ ചിലവാകുന്ന ആകമൊത്തം തുക എന്ന് പറയുന്നത് ഏതാണ്ട് 20-25 ലക്ഷത്തിനും അകത്ത് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഒരു മെഡിക്കൽ പ്രവേശനത്തിനായി ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്ന കടമ്പയും വിദ്യാർത്ഥികളുടെ മുന്നിലില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് കോളേജുകളിലെ നോൺ ഗവൺമെൻറ് കോട്ടയിലെ ഭീമമായ മെഡിക്കൽ ഫീസ് താങ്ങാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ പഠനത്തിനായി പോകാൻ നിർബന്ധിതരാകുന്നു. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സാം കൂടെ പാസ്സാവണം എന്നുള്ളത് നിർബന്ധമാണ്. US, UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി വരുന്ന വിദ്യാർത്ഥികൾക്ക് പക്ഷേ ഈ ഒരു എക്സാമിനേഷൻ എടുക്കേണ്ട കാര്യമില്ല. സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസും അല്ലെങ്കിൽ ഇന്ത്യയിൽ സഫിഷ്യൻ്റായ മെഡിക്കൽ സീറ്റ്സ് ഇല്ലാത്തതുകൊണ്ടുമാണ് ഇന്ത്യയിലെ മെഡിക്കൽ ആസ്പിറൻസിന് മറ്റ് രാജ്യങ്ങളിൽ പോയി എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യേണ്ടി വരുന്നത്. ആനുപാതികമായി ഇന്ത്യയിലെ മെഡിക്കൽ സീറ്റ്സ് വർദ്ധിപ്പിച്ച് കൂടുതൽ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള റിക്വയർമെൻറ്റ് ഒരു സൈഡിലുള്ളപ്പോൾ ഇത്രയും ഡോക്ടേഴ്സ് ഗ്രാജുവേറ്റ് ചെയ്ത് പാസ്ഔട്ടായി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് മറുവശത്ത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു കണക്ക് 1,000 ആളുകൾക്ക് ഒരു ഡോക്ടർ വേണമെന്നാണ്. അതേസമയം ഇന്ത്യയിലെ ഇപ്പോഴത്തെ അനുപാതം എന്ന് പറയുന്നത് 1,511 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ആവശ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ക്രൈസിസ് സിറ്റുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഗവൺമെൻറ് ലെവലിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇറ്റ് ഈസ് മീ അരുൺ രവീന്ദ്രൻ സൈനിങ് ഓഫ്.